ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഷാഹിർ പി, ഇരിക്കൂർ അക്ഷയ സെൻ്ററിൽ നിന്നാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ വളരെയേറെ ബുദ്ധിമുട്ട് സഹിക്കുന്ന പക്ഷേ നല്ലവരായ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കൂട്ടുകാർക്ക് ഗവൺമെൻറ് വക 5000 രൂപ ധനസഹായം നൽകുന്നുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, അവരൊരു പ്രവാസിയായിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ജനുവരി 1 ശേഷം നാട്ടിലേക്ക് വന്നവരായിരിക്കണം. പിന്നെ ഇതിന് ഈ കാലയളവിൽ ഈ ലോക്ക്ഡൗണിൽ സമയത്ത് വിസ വാലിഡ് ആയിട്ടുള്ള ആൾക്കാർ, വിസ ചിലപ്പോൾ ചില ആൾക്കാരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടാകും, കാരണം ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞല്ലോ. ചില ആൾക്കാർക്ക് അവരുടെ രാജ്യം, അവർ വർക്ക് ചെയ്യുന്ന രാജ്യത്തു നിന്ന് വിസയുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ ലോക്ക്ഡൗൺ ടൈമിന് തിരിച്ചു കയറേണ്ട ആൾക്കാർ, നാട്ടിൽ കഴിഞ്ഞു പോയ എന്ന് തന്നെ പറയാം, നാട്ടിൽ കഴിഞ്ഞു പോയ പ്രവാസികൾ, അവർക്ക് 5000 രൂപ ഒരു ധനസഹായം ലഭിക്കാൻ വേണ്ടി അക്ഷയ സെൻ്ററുകൾ വഴി അപേക്ഷ കൊടുക്കാം. നാളെ മുതൽ 20-ാം തീയതിക്ക് ശേഷം അക്ഷയ സെൻ്ററുകൾ ചെറിയൊരു സമയക്രമം പാലിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഉണ്ടാവില്ല, ഉച്ചവരെ എന്ന് പറയാം. ഓക്കെ, പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് നോർക്കയാണ്, നോർക്ക റൂട്ട്സ് ആണ്. ഓക്കെ, കേരളത്തിലെ നോർക്ക റൂട്ട്സ് ആണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്ലിക്കേഷൻ കൊടുക്കാനാകെ വേണ്ടുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക്, സേവിങ്സ് ബാങ്ക് പാസ്ബുക്ക്, വാലിഡായിട്ടുള്ള പാസ്പോർട്ട്, പിന്നെ വിസ പേജ്. വിസ പേജ് എന്ന് പറയുന്നത് ചില രാജ്യങ്ങൾക്ക് അവരുടെ പാസ്പോർട്ടിൽ തന്നെ സീൽ ചെയ്തിട്ടുണ്ടാവാം, സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവാം, അതല്ലേ റീ എൻട്രി വിസയായിരിക്കാം. എങ്ങനെ ഇരുന്നാലും വാലിഡ് ആയിട്ടുള്ള വിസ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമല്ലേ തിരിച്ചു കയറാൻ പറ്റുള്ളൂ. വാലിഡ് ആയിട്ടുള്ള വിസ, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക്, ഇത്രയാണ് നിർബന്ധമായിട്ടുള്ളത്. ആധാർ കാർഡ് കൂടി കരുതുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇത്രയും പ്രൂഫാണ് നോർക്കയുടെ ഈ സാന്ത്വന സഹായത്തിന് വേണ്ടി ആവശ്യമുള്ളത്. പിന്നെ രോഗം വന്ന പ്രവാസികൾക്ക്, ഇപ്പോൾ കൊറോണ ഈ അസുഖം വന്ന രോഗം വന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് 10,000 രൂപ വരെയാണ് ഈ ധനസഹായം ഉള്ളത്. അവർക്കും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൂടി വെക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പ്രവാസി വെൽഫെയർ ഫണ്ട് ബോർഡിൽ മെമ്പറായിട്ടുള്ള പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പറയാം പ്രവാസി വെൽഫെയർ ഫണ്ട് ബോർഡിൽ മെമ്പറായ എല്ലാവർക്കും അല്ല, പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് 1,000 രൂപ ഒരു ധനസഹായമുണ്ട്. അതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടുന്നത് അവരുടെ ID കാർഡ്, ഏത് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാസി വെൽഫെയർ ID കാർഡ് ഉണ്ടാവും, പിന്നെ ബാങ്ക് പാസ്ബുക്ക്. അതെ, അത്രയാണ് നിർബന്ധമായിട്ടുള്ളത്. പിന്നെ ആധാർ കാർഡ് എടുക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും, നിർബന്ധമില്ല.